നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോം വർക്ക് ചെയ്യുന്നത് തമ്മിലുള്ള വലിയ ഡിഫറൻസ് സാലറി വൈസ് നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ്. വിത്തിൻ 4 to 5 മന്ത്സിൽ തന്നെ നമുക്ക് വീടും നമുക്ക് റെഡിയായി. ഇത് അധികം ആരും പറയാത്തോണ്ടായിരിക്കും അറിയാത്ത ഞാൻ. ഒരു ILTS കിട്ടിക്കഴിഞ്ഞാൽ ഒരു നഴ്സിന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ UK-ലേക്ക് വരിക എന്ന് തന്നെയാണ്. പക്ഷേ UK-ലേക്ക് വരുമ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ ജോയിൻ ചെയ്യണോ അതെയോ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണോ, മിക്കവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ്. ഏജൻസികളെല്ലാം മിക്കപ്പോഴും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് മിക്കവാറും ഹോസ്പിറ്റലായിരിക്കാം, കാരണം അവരുടെ ബിസിനസ് ആയിരിക്കാം. പക്ഷെ സത്യത്തിൽ ഒരു നഴ്സിംഗ് ഹോം വേണോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വേണോ എന്ന് സംശയിച്ച് നിൽക്കുന്നവരോട് അവർക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം ഇത് നമ്മൾ കൂടെയുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് UK-ൽ ഒരു നഴ്സിംഗ് ഹോം വർക്ക് ചെയ്യുന്ന നഴ്സാണ് അനിതയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അനിതയെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നഴ്സിംഗ് ഹോം വർക്ക് ചെയ്യുന്നതിന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിത നഴ്സിംഗ് ഹോം അല്ലേ വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എന്നെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നു ഞങ്ങളുടെ ഞാനിപ്പോ വന്ന നഴ്സിംഗ് ഹോം തന്നെ. എനിക്കിവിടെ വന്നിട്ട് നഴ്സിംഗ് ഹോം ഒരു നമുക്ക് നാട്ടിൽ നഴ്സിംഗ് ഹോം ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ആണ് നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാ തോന്നിയിട്ടുള്ളൂ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാനായിട്ട്. കാര്യം ഹോസ്പിറ്റലിലെ ഒരു റൂട്ടീനും നഴ്സിംഗ് ഹോമിലെ റൂട്ടീനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ശരിക്കും അറിയത്തില്ല റൂട്ടീൻസ് എങ്ങനെയാണ്, സ്ട്രെസ്ഫുൾ ആണോ എന്നുള്ളത്. പക്ഷെ നഴ്സിംഗ് ഹോം അത്ര സ്ട്രെസ്ഫുൾ അല്ല, ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. പിന്നെ എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻസ് ഓരോ നഴ്സിംഗ് ഹോമിനും ഓരോരോ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിലൊരു 42 കപ്പാസിറ്റിയാണ് ഉള്ളത്. പല രീതിയിലുള്ള റെസിഡൻസ് ഉണ്ട് അവിടെ, ഒത്തിരി മീൻസ് എല്ലാവരും 60+ ആയിട്ടുള്ളവരായിരിക്കും. പിന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പല രീതിയിലുള്ള നഴ്സിംഗ് ഹോംസ് ഉണ്ട്. ഗവൺമെൻറ് ഫണ്ടഡ് ഉണ്ട്, പ്രൈവറ്റ് ഫണ്ടഡ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പോൾ അതനുസരിച്ച് റെസിഡൻസും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ ഒത്തിരി നല്ല മീൻസ് റെസിഡൻസ് ആയാലും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാവരും. പിന്നെ വർക്ക് ചെയ്യുന്നത് കൂടുതലും ബ്രിട്ടീഷുകാരാണ്, മലയാളികൾ വളരെ കുറവാണ്. ഇപ്പൊ ഈ അടുത്തായിട്ട് സീനിയർ കെയർ സർവീസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് കുറച്ചെങ്കിലും മലയാളീസ് വന്നു തുടങ്ങിയത് നമ്മുടെ ഹോമില്. അതുവരെ എന്നാലും ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ ദിവസവും സെയിം ഒരു റൂട്ടീനാണ്, എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു ഫേസസ് എല്ലാം സെയിം ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇത്, അതായത് ഒത്തിരി സ്ട്രെസ് ഫ്രീ ആണ് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞങ്ങളുടെ 42 ഉണ്ടെങ്കിലും ഇപ്പൊ അത്രയും റെസിഡൻസ് ഇല്ല, ഒരു 32 ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ നമുക്കുള്ളത്. ഡെയിലി നമുക്ക് 2 നഴ്സസ് ഉണ്ട്, നൈറ്റിൽ നമുക്ക് 1 നഴ്സാണ് ഉള്ളത്. മെയിൻ ആയിട്ട് മെഡിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ടാസ്ക്. 3 നേരം നമ്മുടെ മെഡിസിൻ റൗണ്ട്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ വീക്ക്ലി ആയിരിക്കും, അതായത് നഴ്സിംഗ് ഹോം എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഇല്ല. നമ്മൾ ഷിഫ്റ്റിൽ ഒരു ഇപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഷിഫ്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതലാണ് നഴ്സിംഗ് ഹോമിൽ. അതായത് നമ്മളായിരിക്കും ആ ഷിഫ്റ്റിൻ്റെ ഒരു ഇൻചാർജ് എന്ന് പറയുന്നത്. എന്തുണ്ടായാലും നമ്മൾ ഫേസ് ചെയ്യണം, നമ്മളായിരിക്കണം ക്വിക്ക് ഡിസിഷൻ നമ്മൾ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് നമുക്കത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആവും. മെയിനായിട്ട് അത്രേ ഉള്ളൂ. എന്ത് എമർജൻസി വന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് 999 ഉണ്ട് എമർജൻസി ഹോസ്പിറ്റൽ. നമ്മൾ എവിടേക്കാണോ വിടേണ്ടത് അവിടേക്കാണ് റെഫർ ചെയ്ത് വിടുക. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ റെസിഡൻസിൻ്റെ ഒരു വെൽഫെയർ നമ്മൾ നോക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക. മീൻസ് കെയറേഴ്സിനെ നമ്മൾ നോർമലി എല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള ജോലികൾ. പിന്നെ ചെറിയ ഡ്രസ്സിങ്സ് അങ്ങനെയൊക്കെയുള്ള മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു മൈനർ വൂണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതുകൂടാതെ ഈ ഫീഡിങ്സ്, അതായത് പെക് ഫീഡ് അങ്ങനെയുള്ള നോർമൽ ട്യൂബൽ ഫീഡിങ്സ് ഉണ്ട്, അത് വരുന്നുണ്ട്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് നോർമലി ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, ഇൻസുലിൻസ് കൊടുക്കുക, അതിൻ്റെ നേരങ്ങൾ കൊടുക്കുക. അതല്ലാതെ വല്ലപ്പോഴും വല്ല ഒരു ഇൻട്രാമസ്കുലർ ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ വരും, അല്ലെങ്കിൽ ബ്ലഡ്സ് എടുക്കാനുണ്ടാവും. അതൊക്കെ മന്ത്ലി ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ
അല്ലെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിലെ പോലെയല്ല, ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇതൊക്കെ അങ്ങനെയില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്നൊരു അറ്റ്മോസ്ഫിയർ ഉള്ളത്. കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബാക്കി പ്രൊസീജിയർ വൈസ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോം വർക്ക് ചെയ്യുന്നത് തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ് സാലറി വൈസ് നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ്. കാര്യം പേയില് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഓരോ ഹോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ പേയുടെ ഡിഫറൻസ്. ചില ഹോമുകളൊക്കെ റൺ ചെയ്യുന്നത് കമ്പനികളാണ്, അപ്പൊ അവരുടെയൊക്കെ പേയ്മെന്റ് ഇച്ചിരി കൂടി ഹയർ സ്കെയിലായിരിക്കും. എനിക്ക് തോന്നുന്നു NHS ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഇപ്പൊ ഒരു നോർമലി ഇപ്പൊ റേറ്റ് കൂട്ടിയതിന് ശേഷം ഇപ്പൊ ഒരു 13 per hour പോകുന്നത്. പിന്നെ അവര് ഈ ഹോസ്പിറ്റലിൽ അവർ മാനേജ് ചെയ്യുന്ന വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേസും അങ്ങനെയൊക്കെയുള്ളൊക്കെ വർക്ക് ചെയ്താണ് അവർ അതാ ഒരു മന്ത്ലി ഒരു സാലറിയിലേക്ക് അവർ മേക്കപ്പ് ചെയ്ത് വരുന്നത്. പക്ഷെ നഴ്സിംഗ് ഹോമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഇപ്പം ഒരു സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഒരു 18 pounds തുടങ്ങി നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടും. പിന്നെ 24, 26, 30 കിട്ടുന്ന ഹോംസുകളുണ്ട്. പിന്നെ നൈറ്റിൽ വർക്ക് ചെയ്യുമ്പം അതിലും കൂടും, നമുക്ക് ഒരു 2 pounds വ്യത്യാസം അങ്ങനെയുണ്ട്. പിന്നെ വീക്കെൻഡ്സ് നമുക്ക് പേ ചെയ്യുന്ന ഹോമുകളുണ്ട്, ചില ഹോമുകളുടെയൊക്കെ ബ്രേക്സ് പെയ്ഡാണ്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതലും എല്ലാവർക്കും അറിയാവുന്നത് ഹോസ്പിറ്റലിനെ പറ്റിയാണ്, നഴ്സിംഗ് ഹോമിനെ പറ്റി അധികം ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേര് ഡയറക്റ്റ് എനിക്ക് തോന്നുന്നു നഴ്സിംഗ് ഹോമിലേക്ക് വരാത്തത്. പക്ഷെ ഇവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അത്യാവശ്യം കുറച്ച് വർഷം കഴിഞ്ഞ് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം രണ്ടിലും അതിൻ്റെതായിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലാത്ത മറ്റു സൈഡ്സും ഉണ്ട്. കാര്യം നഴ്സിംഗ് ഹോംസ് ആകുമ്പോൾ അത് പ്രൈവറ്റ് സെക്ടറാണ്. ഹോസ്പിറ്റലാകുമ്പോൾ അതൊരു ട്രസ്റ്റിന്റെ അണ്ടറിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ പേ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നഴ്സിംഗ് ഹോം ആയിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. അതായത് ഇപ്പൊ സിക്ക് പേ അങ്ങനെയുള്ള മീൻസ് ബെനിഫിറ്റ്സുകൾ, എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറവായിരിക്കും. മീൻസ് ആനുവൽ ലീവിന്റെ പേയും എല്ലാം നമുക്കുണ്ട്. സിക്ക് പേ, പിന്നെ മെറ്റേണിറ്റിയിൽ നമുക്ക് ഒരു 3 months ആണ് ഫുൾ പേ, പിന്നെ ബാക്കിയൊക്കെ ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി പേ ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പം. പക്ഷെ നമ്മളിപ്പം വന്ന് നമുക്കൊരു പേയ്മെന്റിൽ തന്നെ ഇന്നൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് നഴ്സിംഗ് ഹോം. പിന്നെ പറയാനുള്ളത്, ഞങ്ങള് വന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് വന്നത്. ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ഹോം അക്കോമഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇവിടെ വർക്ക് ചെയ്യാനും ഞങ്ങൾക്ക് ഒരു കരിയർ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനും ഒരേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഇതിലേക്ക് നമുക്ക് വന്നതുകൊണ്ട് നമുക്ക് ഒരു വീടിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴായാലും എല്ലാം നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ ആയാലും നല്ലൊരു മീൻസ് ഒരു ഡിലേയും വന്നില്ല ഒരു പ്രൊസീജിയേഴ്സിനും. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. കാര്യം നല്ലൊരു പേയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങള് വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇവിടുത്തെ പേ, നമുക്ക് ഈ നഴ്സിംഗ് ഹോമിൽ ഒരു പേ റൈസ് കൂടുതലുള്ള കാരണം ക്രെഡിറ്റ് സ്കോർ ഒക്കെ നല്ല ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയോണ്ട് തന്നെ നമുക്ക് 1 year കഴിഞ്ഞപ്പോൾ നമുക്ക് വീടിലേക്കുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് തുടങ്ങാൻ പറ്റി. വിത്തിൻ 4 to 5 months തന്നെ നമുക്ക് വീടും നമുക്ക് റെഡിയായി. അപ്പൊ ശരിക്കും 2 years ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓൾറെഡി വീട്ടിലേക്ക് കയറി താമസിച്ചു. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാര്യം നമുക്ക് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കയറി വരാൻ പറ്റിയത്. ഞാനിപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒബ്വിയസ്ലി മാറുമല്ലോ. അപ്പം എനിക്കിതുവരെ വർക്ക് ചെയ്തതിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്, അതായത് ഈ നഴ്സിംഗ് ഹോം സെലക്ട് ചെയ്യുന്നോ അതോ ഹോസ്പിറ്റലിലെ ജോലി സെലക്ട് ചെയ്യുന്നോ എന്നുള്ളത്, അത് ഓരോരുത്തരുടെയും ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാര്യം ഇപ്പൊ കരിയറിൽ ഒത്തിരി മീൻസ് ഒത്തിരി വലിയ വലിയ പ്രൊസീജിയേഴ്സ് അങ്ങനെയൊക്കെയുള്ള എപ്പോഴും ഇപ്പൊ ഒത്തിരി ബിസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടമാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെ എടുക്കുന്നതായിരിക്കും. അതല്ല റിലാക്സ്ഡ് ആയിട്ട് കുറച്ചുകൂടി മീൻസ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡിസിഷൻസ് അതിലൊക്കെയാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നഴ്സിംഗ് ഹോം നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഒരു നമുക്ക് ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഏത് സെക്ടറാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു നമ്മളൊരു നാട്ടിലുള്ളതിനേക്കാളും ഭയങ്കര ഒരു ഡിഗ്നിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് നഴ്സിംഗ് ഹോം. അങ്ങനെ ഇത് അധികം ആരും പറയാത്തോണ്ടായിരിക്കും അറിയാത്ത, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഗൈഡ് ചെയ്താണ് ഞാൻ അങ്ങനെ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് 5 years നഴ്സിംഗ് ഹോമിൽ തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കും ആദ്യം ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നഴ്സിംഗ് ഹോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവോ അതോ ഹോസ്പിറ്റലിൽ തന്നെ സെലക്ട് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ ഫ്രണ്ടാണ് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓപ്ഷനാണ്, എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി ഇവിടേക്ക് വെക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്.
എല്ലാം അവരുടെ ഒരു ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മീൻസ് ഏത് സെക്ടർ വേണം എന്നുള്ളത്. പക്ഷെ നഴ്സിംഗ് ഹോം ഒരിക്കലും ഒരു എന്തായാലും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്.